കോർഡിനേഷൻ ഓഫ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PFRDA ബിൽ അവതരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സൂചനകമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ദിവസം നീണ്ടപ്പെട്ടു പോവുകയാണ്. ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇന്ന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ലിനെ പറ്റി ഒരു ചർച്ച നടക്കുകയോ അതേ സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവസാനം തമ്മിൽ തല്ലി എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ ബില്ല് പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കും. ഈ ബില്ല് പാസ്സാക്കിയാൽ നമുക്കുണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെ പറ്റി നമ്മൾ തികച്ചും ബോധവാന്മാരാണ്. പക്ഷെ ഈ നാട്ടിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള കോടിക്കണക്കിനായിട്ടുള്ള ജീവനക്കാർ ഈ ബില്ലിനുണ്ടായേക്കാവുന്ന പ്രതിസന്ധിയെപ്പറ്റി, ഈ ബില്ല് ഭാവിയിൽ പെൻഷൻകാർക്കുണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധിയെപ്പറ്റി തീരെ ബോധവാന്മാരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന ഈ ബില്ല് അവതരിപ്പിക്കുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിലെ സർവീസിലുള്ള ഒരു സംഘടനകളും തന്നെ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലാകട്ടെ, സർക്കാർ ജീവനക്കാരാകട്ടെ, കേന്ദ്ര സർക്കാർ ജീവനക്കാരാകട്ടെ, ഒരു പ്രതിഷേധ സമരത്തിനോ ഒരു പണിമുടക്കിനോ ഒരു ധർണ നടത്താൻ പോലുമോ തയ്യാറായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത് വളരെ ദോഷകരമായിട്ട് നമ്മൾ പെൻഷൻകാരെ ബാധിക്കും. ഇപ്പം ആ ബില്ലിൽ തന്നെ പറയുന്നത് ഇന്നത്തെ പെൻഷൻകാർക്കും ഇന്നത്തെ ജീവനക്കാർക്കും മുൻ ജീവനക്കാർക്കും എന്ന് പറഞ്ഞാൽ മുൻ ജീവനക്കാരെന്ന് പറയുന്ന ഇപ്പോഴത്തെ പെൻഷൻകാർക്കും ഇത് ഏത് രീതിയിൽ ബാധകമാക്കാമെന്നുള്ളതിനെ പറ്റി പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ നാളെ നമുക്ക് പല രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന DR വർധനവ്, പെൻഷൻ പരിഷ്കരണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാളെ തടസ്സങ്ങളുണ്ടാവും. അത് നമ്മുടെ പെൻഷൻ തന്നെ മരവിപ്പിച്ചു പോകാനും നാളെ അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പെൻഷൻ സമൂഹം വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ തരണം ചെയ്യാൻ വേണ്ടി, ഈ ബുദ്ധിമുട്ടുകളെയും നാളെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ പെൻഷൻ സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട്, ഇപ്പോൾ സർവീസിലുള്ളവരെയും കൂടെ ഈ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ശക്തമായ പ്രതിരോധ നിര സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് മാത്രമേ തരണത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ഭാവിയിൽ എന്താകും നമ്മുടെ പ്രവർത്തനം എന്നുള്ളതിനെപ്പറ്റി കൂടിയ ആലോചനകളിലൂടി നമ്മൾ മുമ്പോട്ട് പോകണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. വിശദീകരണ യോഗത്തിൽ P രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. പീറ്റർ സിറിയക്, K ഗോവിന്ദൻ, T V ബാലൻ എന്നിവർ അഭിസംബോധന ചെയ്തു. M ബാലകൃഷ്ണൻ, K CS നായർ, AK രാമകൃഷ്ണൻ, ബാലകൃഷ്ണൻ എംബ്രാന്തരി എന്നിവർ നേതൃത്വം നൽകി. VV ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു.